നമസ്കാരം. സാമൂഹിക മാധ്യമങ്ങളിൽ ഞാൻ ചെയ്തു വരുന്ന വീഡിയോക്കടിയിൽ പ്രധാനമായും കണ്ടുവരുന്ന ഒരു കമൻറ്റ് മറുനാടനെ വിട്ടോ എന്നുള്ളതാണ്. മറുനാടൻ എന്തായി, മറുനാടനെ പോലീസ് പിടിച്ചോ, മറുനാടനെ ഒന്നും ഒരു ചുക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലൊക്കെയുള്ള പല പ്രതികരണങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അത് നിരവധി അത്തരത്തിലുള്ള കമൻറ്റുകളുണ്ട്. എന്തായാലും മറുനാടനും ഞാനും തമ്മിൽ പ്രത്യേകിച്ച് വ്യക്തിപരമായ ഒരു വൈരാഗ്യവുമില്ല, എനിക്കയാളോടൊരു എതിർപ്പുമില്ല. അതേസമയം അയാളുടെ നിലപാടുകളോട് ശക്തമായ വിയോജിപ്പ് എനിക്കുണ്ട്. ആ വിയോജിപ്പ് പറയുവാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്, അവകാശം എനിക്കുണ്ട്. കാരണം അയാൾ പറയുന്നത് പലപ്പോഴും നമുക്കൊന്നും യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അല്ലെങ്കിൽ തന്നെ അയാളെ അനുകൂലിക്കുന്ന ആളുകൾ, അംഗീകരിക്കുന്ന ആളുകൾ തുടർച്ചയായി അവർ പറയുന്നത് അയാൾക്കെതിരെ പറയുന്ന ആളുകൾ മുഴുവൻ സുഡാപ്പികളാണ് അല്ലെങ്കിൽ കമ്മികളാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞ് പലപ്പോഴും ആക്ഷേപിക്കാറുണ്ട്. ജിഹാദികളാണ്, നല്ല വാക്കുകളൊന്നും ഇവരുടെ വായിൽ നിന്നും വരാറില്ല. എന്തായാലും മറുനാടൻ ഫാൻസ് വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. മറുനാടനെതിരായിട്ടുള്ള പല വാർത്തകളും കാണുമ്പോൾ ഇതിനടിയിൽ വന്ന് അത് ചെയ്യുന്ന ആളുകളെ തെറിവിളിക്കുക. മറുനാടിനെ ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം, അതെല്ലാം ശരിയാണ്, മറുനാടൻ ശരിയായ വഴിയിലൂടെയാണ്. അതേസമയം മറുനാടൻ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ മെക്കിട്ട് കയറുന്ന ഒരു വിഭാഗം ആളുകൾ, മണിപ്പൂരൊക്കെ നിന്ന് കത്തുന്ന സമയത്ത് ഇവരൊക്കെ മറുനാടന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മണിപ്പൂരിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയല്ല, മറുനാടനായിരുന്നു അവർക്ക് വലുത്. എന്തോ ആവട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. മറുനാടൻ ഫാൻസിന് സന്തോഷമുണ്ടാകുന്ന ഒരു വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതൊന്ന് നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ മറുനാടനോടുള്ള വിയോജിപ്പിൻ്റെ പേരിലല്ല. ഈ വിഷയം ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ഇത്രയും കാലം മറുനാടൻ ഒറ്റയ്ക്കാണ് ഓടിയിരുന്നത്, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് മാളത്തിൽ ഒളിച്ചിരുന്നത് എങ്കിൽ ഇനി അങ്ങോട്ട് ഇവർ കൂട്ടുകുടുംബം മൊത്തം ഒളിച്ചു നടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ PV അൻവർ നിലമ്പൂർ MLA, അദ്ദേഹം ഒരു പരാതി കൊടുത്തിരുന്നു ബഹുമാനപ്പെട്ട DGP. പോലീസിൻ്റെ വയർലെസ് സന്ദേശം മറുനാടൻ ചോർത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾ പൂനെയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പല പ്രമുഖരുടെയും, അതായത് ഹൈക്കോടതി ജഡ്ജിമാർ, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, അതുപോലെ തന്നെ പ്രധാനമന്ത്രി, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ ആളുകളുടെ ഫോൺ സംഭാഷണം ചോർത്തുന്നതിനും അവരുടെ ഇമെയിലുകൾ ഹാക്ക് ചെയ്യുന്നതിനുമൊക്കെ ആവശ്യമായ സോഫ്റ്റ്വെയറുകളും അതുപോലെ തന്നെ ഉപകരണങ്ങളും മറുനാടൻ്റെ കയ്യിലുണ്ട്. മറുനാടൻ അത്തരത്തിലുള്ള പല ഉപകരണങ്ങളും ഉപയോഗിച്ച് പല രഹസ്യങ്ങളും ചോർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നിയന്ത്രിക്കുന്നത് മറുനാടൻ്റെ സഹോദരങ്ങളാണ്. മറുനാടൻ്റെ ഭാര്യയ്ക്കും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും പങ്കുണ്ട്. ഇത്തരത്തിലുള്ള രഹസ്യങ്ങളൊക്കെ പാകിസ്ഥാന് വരെ വിൽപ്പന നടത്തി ഇവർ പണമുണ്ടാക്കുന്നുണ്ട്. മറുനാടൻ്റെ പാസ്പോർട്ട് പരിശോധിക്കണം, അതുപോലെ തന്നെ മറുനാടൻ വിദേശ രാജ്യങ്ങളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണം. എവിടെ നിന്നാണ് ഇയാൾക്ക് ഇത്രമാത്രം കാശ് കിട്ടുന്നത്, ഏതൊക്കെ വഴികളിലൂടെയാണ് ഇയാൾ പണം സമ്പാദിക്കുന്നത്, കൃത്യമായ അന്വേഷണം വേണം എന്ന് പറഞ്ഞ് ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് PV അൻവർ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ മേലിൽ ഇപ്പോൾ ഒരു കേസ് എടുത്തിട്ടുണ്ട്. IT Act അനുസരിച്ചും അതുപോലെ തന്നെ പോലീസ് സേനയുടെ രഹസ്യങ്ങൾ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ശക്തമായ വകുപ്പുകളിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. മറുനാടൻ മാത്രമല്ല ഈ കേസിൽ പ്രതിയാകാൻ പോകുന്നത്, മറുനാടൻ്റെ സഹോദരങ്ങളും അതുപോലെ തന്നെ മറുനാടൻ്റെ ഭാര്യയുമൊക്കെ ഈ കേസിൽ പ്രതിയാകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ മറുനാടൻ ഒന്ന് മുങ്ങിയപ്പോൾ താങ്ങാൻ മറുനാടൻ്റെ സഹോദരങ്ങളുണ്ടായിരുന്നു. സോജൻസ്കറിയ, അതുപോലെ തന്നെ മറ്റ് പല പേരുകളിലും ആളുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ഇവർക്കൊന്നും ഇനി അങ്ങനെ അങ്ങ് വന്ന് പ്രത്യക്ഷപ്പെടാനോ കാര്യങ്ങൾ പറയാനോ കഴിയില്ല. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നേരത്തെ മറുനാടനെതിരെ എടുത്ത കേസുകളുമായി ബന്ധപ്പെട്ട് മറുനാടന് നോട്ടീസ് നൽകണം, അതിനുശേഷം മാത്രമേ അറസ്റ്റ് പാടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒന്നാമത്, ഹൈക്കോടതി നേരത്തെ പറഞ്ഞ ഉത്തരവുമായി ബന്ധപ്പെട്ട് അത് പഴയ കേസുകളാണ്, പുതിയ FIR ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് ബാധകമാകില്ല. പുതിയ FIR പുതിയ രീതിയിൽ തന്നെ പോലീസിന് അന്വേഷിക്കാം, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ഇനി ഹൈക്കോടതിക്കും ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടാൻ കഴിയുമോ എന്നെനിക്ക് തോന്നുന്നില്ല. ഈ പരാതി പ്രധാനമന്ത്രിക്കും അയച്ചിട്ടുണ്ട്, കാരണം ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ശക്തമായ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. മറുനാടനെ അങ്ങനെ തുറന്നുവിടാൻ ഇനി കഴിയില്ല, ആർക്കും മറുനാടനെ സംരക്ഷിക്കാൻ കഴിയില്ല. തീർച്ചയായും ശക്തമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മറുനാടൻ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഓന്തോടിയാൽ വെയിലിപ്പൊത്ത് വരെ എന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. മറുനാടൻ ഒന്ന് ഓടി ആകെ തളർന്നു വന്നിരുന്ന് വളരെ ചെറിയ ഡോസിൽ വീണ്ടും വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആ ദേവനന്ദ എന്ന് പറയുന്ന ആ ചെറിയ പെൺകുട്ടിക്ക് മാളികപ്പുറം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട അവാർഡിന് പരിഗണിച്ചില്ല, അവാർഡ് കൊടുത്തില്ല, അത് ശരിയായില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന മറുനാടനെ നമ്മളൊക്കെ കണ്ടതാണ്. രണ്ടാം വരവിലായിരുന്നു മറുനാടൻ അത്തരത്തിലൊരു കുത്തിത്തിരിപ്പുമായി വന്നത്. എന്തായാലും ആ ദേവനന്ദ എന്നു പേരുള്ള ആ കുട്ടി നല്ല രീതിയിൽ തന്നെയാണ് അഭിനയിച്ചത്, നല്ല ഒരു അഭിനേതാവാണ് ആ പെൺകുട്ടി. പക്ഷേ ആ കുട്ടിക്ക് ബോധമുണ്ട്. ആ കുട്ടി ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ അതിൽ ആർക്കെങ്കിലും ഒരാൾക്കേ കിട്ടുകയുള്ളൂ അവാർഡ്, എല്ലാവർക്കും കിട്ടണമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് ആ കുട്ടി പറഞ്ഞിരുന്നു. ആ കുട്ടിയുടെ ബോധം പോലും ഇല്ലാത്ത ഒരു തലത്തിലേക്ക് മറുനാടൻ മാറിയിരിക്കുന്നു. അത്രമാത്രം അയാൾ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. എന്തായാലും അയാൾ അർഹിച്ചത് തന്നെയാണ് അയാൾക്ക് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്, വീണ്ടും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തവണ അയാൾ മാത്രമല്ല, അയാളുടെ സഹോദരങ്ങളും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയും അടപടലമാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇനി നമുക്ക് മറുനാടൻ ഏതുവരെ ഓടും, ആരൊക്കെ മറുനാടനെ സംരക്ഷിക്കാനുണ്ടാകും, പോലീസ് ഏത് രീതിയിലാണ് ഈ കേസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു പരാതിയിൽ എന്തെങ്കിലും ഒരു കഴമ്പില്ലാതെ പോലീസ് ഓടിച്ചെന്ന് ഒരു കേസെടുക്കാനുള്ള സാധ്യത ഇല്ല, അത്തരത്തിലൊരു സാഹചര്യം കാണുന്നില്ല. എന്തായാലും ശക്തമായ നടപടി തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാത്തിരിക്കുക, നമുക്ക് വീണ്ടും കാണാം.